ദിവ്യകാരുണ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ എന്നും വിലപ്പെട്ട ഒരമൂല്യമാണ്. സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവയാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ പരമ ദിവ്യ കാരുണ്യം എന്ന് വിളിക്കുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്നത് മനുഷ്യനായി അവതരിച്ച, പീഡകൾ സഹിച്ചു മരിച്ച, മഹിമയോട് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ദൈവപുത്രനായ യേശു തമ്പുരാൻ തന്നെയാണ്. യേശു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ തന്നെ ബലി അൽത്താരയിൽ എങ്ങനെയായിരിക്കണമെന്ന് ആർക്കാണ് നിശ്ചയിക്കുവാൻ അധികാരമുള്ളത്? അത് മെത്രാന്മാർക്ക് മാത്രമാണ്. വൈദികർ മെത്രാന്മാരുടെ പ്രതിനിധികൾ ആണ്, എന്ന് വെച്ചാൽ പകരക്കാർ മാത്രം. അവർക്കോ വിശ്വാസികളായ നമുക്കോ ചോദ്യം ചെയ്യുവാനോ തിരുത്തുവാനോ ഒരവകാശവുമില്ല. അങ്ങനെ അവരെക്കൊണ്ട് തിരുത്തിക്കുവാൻ നമുക്കാവുകയുമില്ല. ആ യാഥാർത്ഥ്യം നന്നായി തിരിച്ചറിഞ്ഞ് വിശ്വാസികളായ നമ്മൾ ആ പരിപാവനമായ കൂദാശയെ ഒരു തരത്തിലും അവഹേളിക്കാതെ ഭയഭക്തി ആദരവോടെ ബലിവേദിയിലേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിലുള്ള വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ ഈ പ്രാർത്ഥനയോടെയാണ്. തൻ്റെ ശരീരവും രക്തവും മനുഷ്യർക്ക് ഭക്ഷണവും പാനീയവുമായി നൽകിയതിനു ശേഷം ഈശോ നൽകിയ കൽപ്പന, എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇതുപോലെ ചെയ്യുക എന്ന്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവജനം പറയുന്നത്, അനുരഞ്ജിതരായി തീർന്നുകൊണ്ട് പുതിയൊരു മനസ്സ് സൃഷ്ടിച്ച് ഗുരുവിൻ്റെ സ്നേഹം അനുസ്മരിച്ച് ഈശോയുടെ സ്നേഹത്തോടെ നമുക്ക് ഈ ബലിയർപ്പിക്കാം എന്നാണ്. ഒരുപക്ഷെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് ഇതിലും മനോഹരമായ ഒരു പ്രാർത്ഥന ഇല്ല എന്നാണ് തോന്നുന്നത്. തിരുസഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. ആ പ്രാർത്ഥനയാണ് സീറോ മലബാർ സഭയിൽ ആരംഭിക്കുന്നത്. ഈ മനോഹരമായ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ആരാധനക്രമത്തിൻ്റെ ഒരു സവിശേഷതയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രം വിഘടിച്ചു നിൽക്കുകയാണ്, അതും ഈ ആരാധനക്രമത്തിൻ്റെ പേരിൽ. ആരാധന അർപ്പണ രീതിയെ സംബന്ധിച്ചുള്ള ഏതാനും ചില വൈദികരുടെ പിടിവാശിയാണ് അത്. സഭയുടെ കൂട്ടായ്മയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പിടിവാശി വിജയിക്കണം എന്ന ലക്ഷ്യത്തോടെ സഭയെ മൊത്തമായും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ വേദനിപ്പിച്ചുകൊണ്ടും ഏതാനും വിമത വൈദികർ അനുവർത്തിച്ചു പോരുന്ന വികലമായ ഈ നിലപാട്, ഈ നിലപാടിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് അവർ തന്നെയാണ് അതിന് ഉത്തരവാദി. ഒരിക്കലും വിശുദ്ധ കുർബാനയുടെ ഏകീകരണം നടപ്പാക്കരുത് എന്ന ഗൂഢലക്ഷ്യത്തോടുകൂടി സീറോ മലബാർ സഭയുടെ തലവൻ കൂടിയായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയ്ക്കെതിരെ ഗൂഢനീക്കങ്ങൾ അവർ മുൻകൂട്ടി ആരംഭിച്ചു. ആ നിരപരാധിയായ മെത്രാപ്പൊലിത്തയ്ക്കെതിരെ കള്ളത്തരങ്ങളും കള്ളരേഖകളും കള്ളപ്രസംഗങ്ങളും ഒക്കെ നടത്തി വിശ്വാസികളെ വഴിതെറ്റിക്കുന്നതിൽ അവർ വിജയിച്ചു. ഒടുവിൽ ഈ വ്യക്തിവിദ്വേഷം അവരെ വിശുദ്ധ കുർബാനയെ വികൃതമാക്കുന്ന രീതിയിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു നാടകമായി സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ തിരുപ്പിറവിയുടെ തലേന്ന് അവർ കാട്ടിക്കൂട്ടി. ആ ദേവാലയം തന്നെ പോലീസ് ഇടപെട്ട് അടച്ചു പൂട്ടത്തക്ക രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ഒടുവിലായി ഇപ്പോൾ അവർ ആരോപിച്ചതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ? അവരുടെ ആരോപണത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ ഈ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തായോടൊപ്പം സഹായമെത്രാന്മാരും മറ്റ് മുതിർന്ന വൈദികരും ഒരുമിച്ച് ചേർന്ന് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണെന്നും ആ തീരുമാനത്തിന് നടപ്പാക്കിയതിലുള്ള എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരവും ഇവിടെ തന്നെ ഉണ്ടെന്നും തിരുസഭയുടെ പരമോന്നത നീതിന്യായ കോടതി
നിസ്സംശയം വിധി പ്രസ്താവിച്ചിരിക്കുകയുമാണ്. ഈ അവസരത്തിൽ സഭയിൽ ഇത്രമാത്രം വിഷമങ്ങൾ ഉണ്ടാക്കിയ പുരോഹിതന്മാരുടെ മുമ്പാകെ വിശ്വാസികളായ ഞങ്ങൾ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്, നമുക്ക് അനുരഞ്ജിതരായിത്തീരാം, പുതിയൊരു മനസ്സ് നമുക്ക് സൃഷ്ടിക്കാം, ഈശോയിൽ സ്നേഹത്തിൽ നമുക്കൊന്നു ചേർന്ന് നമ്മുടെ അതിരൂപതയെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പാതയിലൂടെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ശ്രമിക്കാം. തിരുസഭയുടെ കൂട്ടായ്മയിലേക്ക് നമുക്കൊന്നു ചേരാം. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പാതയിലൂടെ ഒരുമിച്ച് നമുക്ക് നടക്കാം. തിരുസഭയുടെ കൂട്ടായ്മയിലേക്ക് ഒന്നു ചേരാം. തിരുസഭയിൽ നിന്നാണ് പൗരോഹിത്യം നിങ്ങൾക്ക് ലഭിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നല്ല, തിരുസഭയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ പൗരോഹിത്യത്തിന് വിലയുള്ളൂ. വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നത് തിരുസഭയുടെ ദൗത്യമാണ്. നിങ്ങൾ പാപമോചനം നൽകുന്നത് തിരുസഭ നിങ്ങൾക്ക് നൽകിയ അധികാരത്തിലാണ്. വചനപ്രഘോഷണം നിങ്ങൾക്ക് നൽകുവാൻ സഭയുടെ അൽത്താരയിൽ കയറി നിൽക്കുന്നത് സഭ അനുവദിക്കുന്നത് കൊണ്ടാണ്. ഇതൊന്നും എറണാകുളം അങ്കമാലി നൽകുന്ന അധികാരങ്ങളോ അവകാശങ്ങളോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ കൂട്ടത്തിൽ സത്യത്തെ അംഗീകരിക്കുവാൻ വൈമനസ്യമുള്ള മുതിർന്ന വൈദികർ ഉണ്ടെങ്കിൽ അവരോട് ഇനിയെങ്കിലും ഇത് നിർത്തിവെക്കുവാൻ ആവശ്യപ്പെടുക. ഈശോയോടൊപ്പമുള്ള ജീവിതം ഇതാവശ്യപ്പെടുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പുതിയ ഒരു യുഗത്തിലേക്ക് സ്നേഹത്തിൻ്റെ പാതയിൽ ഈശോയോടൊപ്പം നമുക്കൊന്നിച്ച് മുന്നേറാം.